സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ലോകമാണ്. അതെ, ഒരു എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഉള്ളൊരു ലോകമാണ്. അപ്പൊ അവിടേക്ക് ഈ ഇങ്ങനെ ഒരു പോസിറ്റീവ് തിങ്കിങ് അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും ഒന്ന് പോസിറ്റീവ് ആക്കുക എന്നുള്ളൊരു തോട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ഓരോരോ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ആ വീഡിയോസിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. കാരണം നമ്മളൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത്, ഇപ്പൊ ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത്, ഇതൊക്കെ നേരത്തെ അറിയാം റിലേറ്റീവ് ആണെന്ന് പറഞ്ഞതുകൊണ്ട്, ഞാനൊക്കെ ശ്രദ്ധിക്കുന്നത് വീഡിയോസിലൂടെയാണ്. കാരണം നമുക്കത് കുറച്ചൊരു വീഡിയോ ഒരു 50 സെക്കൻഡ് കാണുമ്പോൾ തന്നെ ബാക്കി അതെ മൊത്തത്തിലൊന്നും കാണാൻ തോന്നുന്നു. അപ്പൊ കണ്ടന്റ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ജനറേഷൻ എങ്ങനെയാണ്? ഞാന് ഫസ്റ്റ് ഞാൻ തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ കോളേജുമായി ബന്ധപ്പെട്ട് അവിടെ 7-8 കൊല്ലം അവിടെ വർക്ക് ചെയ്തിരുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടോപ്പിക്സ് ആയിരുന്നു, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നത്, കുട്ടികളുടെ സ്പോക്കൺ ഇംഗ്ലീഷ്, പ്ലേസ്മെന്റ്സിന്റെ ഇങ്ങനെ കാര്യം, പ്രസന്റേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു തവണ ഇതേപോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ടൈമിലാണ് ഇവർ ഈ കുട്ടികളെ ഡീൽ ചെയ്യുന്നൊക്കെ കാര്യം ഇതേപോലെ ക്വസ്റ്റ്യൻസ് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ ഒരിക്കലും വെറുതെ എൻ്റെ പഠിത്തം കൊണ്ട് മാത്രം, ഞാൻ പഠിച്ചത് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് മാത്രം ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ. ഇത് വെച്ചിട്ടാണ് ഞാൻ ഇതിനെ തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് അതിൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എടുത്തതും പിന്നെ അതിൻ്റെ ഫെലോഷിപ്പ് എടുത്തതും ഒക്കെ. അപ്പം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ മനസ്സിലായി തുടങ്ങി ഇതിനെപ്പറ്റി, ഏത് വിഷയങ്ങളാണ് ആൾക്കാരെ കൂടുതൽ അലട്ടുന്നത്, എന്തിലേക്ക് പോകുമ്പോഴാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇപ്പം ഒരു കാരണവും ഇല്ലാതെ സങ്കടപ്പെടുന്നത്. അപ്പം ഇതേപോലത്തെയൊക്കെ ഇപ്പം ആൾക്കാർക്ക് ഇത് അറിയാൻ ഇതാണ്, എന്താണ് സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ എന്താണ് ഇപ്പം ഒരു ADHD, അറ്റൻഷൻ ഡെഫിഷ്യൻസി ഡിസോർഡർ. അപ്പൊ ഓരോന്നും നമ്മൾ ഈ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ പല ആൾക്കാർ പറയുന്നതല്ലത് സർട്ടിഫൈഡ് ആയിട്ട് തന്നെ ഇതിനെപ്പറ്റി പഠിച്ച് സ്പെഷ്യലൈസ് ചെയ്ത് പറയണം എന്നെനിക്ക് തോന്നി. കാരണം ഒരാൾ എന്നോട് ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അറിയണ്ടേ? അതുപോലെ കൗൺസിലിംഗിലേക്ക് എനിക്ക് ലീഗലായിട്ട് പോകണം എന്നുണ്ടെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിൽ തന്നെ പഠിക്കും. അങ്ങനെയാണ് ഒരു 1-2 വർഷം ഇതിലേക്ക് നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമായി. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റ് ഒന്നും കൂടി ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും.